2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെയും CPI-യുടെയും നാണംകെട്ട തോൽവിയാണ് കേരളം കണ്ടത്. അതേസമയം എന്തുകൊണ്ടാണ് ഇത് നടന്നത് എന്നതിന് CPM ഇപ്പോഴും പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം മാത്രമാണെന്നാണ്. എന്നാൽ CPI-ക്ക് കാര്യം പിടികിട്ടിക്കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം മാത്രമല്ല, ശബരിമല വിഷയവും ഇതിൽ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ തെറ്റുതിരുത്താൻ ഇപ്പോൾ CPI തയ്യാറാവുകയാണ്. ഇത് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് തന്നെ കാരണമായേക്കും. CPI-യുടെ രോഷം CPM-നോടാണ്. ശബരിമല വിഷയം കൈകാര്യം ചെയ്തത് CPM-ഉം സർക്കാരുമാണ്. CPI പ്രതിനിധികളും ഉള്ളിലുണ്ടായിരുന്നു. അതേസമയം ശബരിമലയിൽ ബിന്ദുവിനെയും കനകദുർഗയെയും പിണറായി സർക്കാർ തലയിൽ മുണ്ടിട്ട് ഒളിച്ചു കയറ്റാൻ തുനിഞ്ഞപ്പോൾ CPI ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. ഇത് തെറ്റായിപ്പോയെന്നും നേതൃയോഗം CPI-യുടെ വിലയിരുത്താൻ തുടങ്ങുകയാണ്. CPI-ക്ക് എന്തായാലും ബുദ്ധി വച്ചു. സി ദിവാകരനടക്കം ശബരിമല വിഷയം വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം MB രാജേഷിനെ പോലെയുള്ളവർ തോൽക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത പാലക്കാട് മണ്ഡലത്തിൽ ഇവരൊക്കെ എറിഞ്ഞു തോൽക്കണമെങ്കിൽ എന്താണ് കാരണം? ശബരിമല വിഷയമല്ലാതെ മറ്റെന്താണ് കാരണം? സംസ്ഥാന സർക്കാരിനോടും CPI-യോടും കേരളത്തിലെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടോ എന്ന് തങ്ങൾ ആദ്യം പരിശോധിക്കും എന്നാണ് CPI ഇപ്പോൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ നവോത്ഥാനം ഭക്തരുടെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാനായി വനിതാ മതിൽ പണിതിരുന്നു. 50 ലക്ഷം സ്ത്രീകളാണ് വനിതാ മതിലിൽ വന്നതെന്നും ഗിന്നസ് റെക്കോർഡ് വനിതാ മതിലിന് കിട്ടിയെന്നുമുള്ള തള്ളലുകൾ വളരെ നന്നായി അന്ന് സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നു. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്, നവോത്ഥാനമാണ്, മണ്ണാം കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് സർക്കാർ വലിയ രീതിയിലുള്ള പ്രഹസനം അന്ന് നടത്തിയിരുന്നു. എന്നാൽ CPI-ക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട് അയ്യപ്പന്റെ പവർ എന്താണെന്ന്. ഈ സ്ത്രീകളുടെ വോട്ട് പോലും ഇപ്പോൾ CPI-ക്കോ CPM-നോ കിട്ടിയിട്ടില്ല. പിന്നെ ഇവരുടെ വോട്ടൊക്കെ എങ്ങോട്ടാണ് പോയത്? ശബരിമലയിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ച സ്ത്രീകളെയെല്ലാം കുലസ്ത്രീകളെന്ന് വിളിച്ച് അപമാനിച്ച CPI-ക്കും CPM-നും കിട്ടിയ അയ്യപ്പ ശാപം തന്നെയല്ലേ ഇത് എന്ന് നേരത്തെ തന്നെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും CPI ഇതിപ്പോൾ നല്ലപോലെ തിരിച്ചറിയുന്നു. CPM-നോട് കാര്യങ്ങൾ പറയുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യം ഇനി മുന്നണിയിൽ നടക്കില്ല എന്ന് തന്നെയാണ് CPI-യുടെ നിലപാട്. മുഖ്യമന്ത്രിയെ തളയ്ക്കാൻ തന്നെയാണ് CPI-യുടെ നിലപാട്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം ആരായാലും. പക്ഷേ തൻ്റെ നിലപാട് തെറ്റാണെങ്കിൽ ആ നിലപാട് തിരുത്താതെ ജാള്യത മറയ്ക്കാൻ എൻ്റെ നിലപാടാണ് ശരി എന്ന് പിടിച്ചിരിക്കുന്ന ഈ നയസമീപനം CPI-ക്കില്ലെന്നാണ് ഇപ്പോൾ CPI തന്നെ പറയുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ മുമ്പും തോറ്റിട്ടുണ്ട്, പക്ഷേ ആ തോൽവിക്കൊന്നും ഇത്രയധികം ആഘാതമില്ല എന്നു. ഇപ്പോൾ തോറ്റത് വലിയ രീതിയിലുള്ള ആഘാതവും പൊട്ടിത്തെറിയും തന്നെയാണ് പാർട്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം CPM കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ത്രിപുരയിൽ നിന്ന് CPM-നെ തൂത്തെറിഞ്ഞു. ഇവിടെ CPM തിരിച്ചു വരും എന്ന തള്ളലുകൾ തന്നെയാണ് ഇപ്പോൾ പല പാർട്ടിക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബംഗാളിൽ CPM തൂത്തെറിഞ്ഞു, തൃണമൂൽ കോൺഗ്രസ് വന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ പോലും കടത്തിവെട്ടിക്കൊണ്ട് BJP ഇത്തവണ അവിടെ ചരിത്രപരമായി 15 സീറ്റുകൾ പിടിച്ചെടുത്തു. എന്നാൽ CPM-നും CPI-ക്കും കേരളത്തിൽ നിന്ന് വേണം എന്തെങ്കിലും സീറ്റുകൾ ലഭിക്കാൻ. കേരളം കൂടെ പോയി കഴിഞ്ഞാൽ ഇനി യാതൊരുവിധ രക്ഷയുമില്ല. എല്ലാത്തിലും വലുത് പാർട്ടിയാണ് എന്നായിരുന്നു നേരത്തെ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ CPI തങ്ങളുടെ തെറ്റുതിരുത്താൻ പോകുന്നു, ശബരിമല അയ്യപ്പനോട് മാപ്പ് പറയാൻ പോകുന്നു, എല്ലാത്തിലും വലുത് ജനങ്ങളാണെന്നും അവർ തിരിച്ചറിയുന്നു.